ഡിയേഴ്സ്, എല്ലാവർക്കും അടുത്തൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഞങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോഴേ വീണ്ടും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ലോക്ക്ഡൗൺ, ഏകദേശം ലോക്ക്ഡൗൺ പോലെയൊക്കെ ആയിട്ടുണ്ട് അല്ലേ. ശനിയും ഞായറും ഒക്കെ ലോക്ക്ഡൗൺ തന്നെയാണ്, ആരും പുറത്തിറങ്ങരുത് എന്നൊക്കെയാണല്ലോ. അപ്പോൾ ഞങ്ങളും വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, എങ്ങോട്ടും പോകുന്നില്ല. ഇന്നിപ്പോൾ സൺഡേ രാവിലെയാണ് കേട്ടോ. കുട്ടികൾ രണ്ടുപേരും എൻ്റെ അമ്മയുടെ അടുത്താണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വലിയ ജോലി, അധികം ജോലികളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്. അപ്പോൾ രാവിലെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇനി രാവിലത്തെ കോഫി ഉണ്ടാക്കണം. ഞാൻ സാധാരണ ചായയും കോഫിയൊക്കെ ഒഴിവാക്കാറുണ്ട് കേട്ടോ, കാരണം കുടിക്കുകയാണെങ്കിൽ എനിക്ക് നല്ല മധുരം വേണം. അപ്പം അതുകൊണ്ട് മാക്സിമം ഒഴിവാക്കും. ചില ദിവസം പക്ഷേ നമുക്ക് ഒരു കോഫി കുടിച്ചാൽ കൊള്ളാമെന്ന് തോന്നുമല്ലോ. പ്രത്യേകിച്ച് ഇപ്പോൾ ചൂടായതുകൊണ്ട് രാവിലെ കഴിഞ്ഞേക്കുമ്പോൾ ഒരു ക്ഷീണം തോന്നും. അപ്പോൾ ഒരു കോഫി കുടിക്കുമ്പോൾ ഒരു സുഖമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് എനിക്കും കൂടി ഒരു കോഫി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ മധുരം കുറച്ചായിട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ കുറച്ച് ഇഞ്ചിയൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചൂട് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അപ്പം അതിനകത്ത് കുറച്ച് ഇഞ്ചിയും കൂടി ഇടുമ്പോൾ കുറച്ചുകൂടി നല്ലതാണല്ലോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് സേമിയ ഉപ്പുമാവാണ് കേട്ടോ. മറ്റേ വിഷുവിന് വാങ്ങിച്ച സേമിയ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്, പായസം വയ്ക്കാനായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള സവോള, ഉരുളക്കിഴങ്ങെല്ലാം എടുത്തു. അപ്പോൾ ഞാൻ വെള്ളത്തിൽ കുറച്ച് ഇഞ്ചി, ഒരു അത്യാവശ്യം ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടിട്ട് ഇത് ഇട്ട് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഉപ്പുമാവിൻ്റെ സാധനങ്ങൾ അരിഞ്ഞെടുക്കുകയാണ്. ഒരു സവോള, ഒരു മീഡിയം സൈസിലുള്ള സവോള, രണ്ട് ഉരുളക്കിഴങ്ങ്, ഒരു വലിയ ക്യാരറ്റും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനൊരു ഏകദേശം ഒരു കപ്പ് സേമിയ വെച്ചിട്ടുള്ള ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ, അപ്പം അത് മതി രണ്ട് പേർക്ക് കഴിക്കാനുള്ള അളവ്. ഞാനതിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില ആയാലും മതി, പക്ഷെ മല്ലിയില ചേർക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ വാങ്ങിയ മല്ലിയാണ്. അതിങ്ങനെ ഒരു ടവലിൽ പൊതിഞ്ഞിട്ട് പാത്രത്തിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ അധികം വാടാതിരിക്കും, കുറച്ച് ദിവസം വാടാതിരിക്കും. ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് നമ്മൾ വെക്കില്ലേ, അതുപോലെ തന്നെയാണ്. പക്ഷെ എനിക്ക് ടിഷ്യൂ പേപ്പറിനെക്കാളും ഇഷ്ടം ഇതുപോലെ ടവലാണ്. ടിഷ്യൂ ആകുമ്പം പെട്ടെന്ന് തീർന്നു പോകുമല്ലോ നമ്മളിങ്ങനെ എപ്പോഴും എപ്പോഴും യൂസ് ചെയ്ത് കഴിയുമ്പം. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ ടവലിൽ പൊതിഞ്ഞാണ് വെക്കുന്നത്. പിന്നെ ഉപ്പുമാവിൽ ഒഴിക്കാനുള്ള വെള്ളം ചൂടാവാനായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളത്തിന് അങ്ങനെ കറക്റ്റ് അളവ് ഞാൻ നോക്കാറില്ല കേട്ടോ. കുറച്ചധികം വെള്ളം എടുത്ത് നന്നായിട്ട് ചൂടാക്കിയിട്ട് ആവശ്യത്തിന് ഒഴിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഉപ്പുമാവ് റെഡിയാക്കാനുള്ള ഒരു പാത്രം വയ്ക്കാം. അതിനകത്ത് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനകത്തോട്ടൊരു 1/2 teaspoon കടുക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച സവോളയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി വേണ്ട ഇതിൽ. പിന്നെ ഞാൻ പച്ചമുളക് ചേർക്കാൻ മറന്നുപോയതാണ് കേട്ടോ, ഓർത്തില്ല അത്. അപ്പോൾ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി സവോളയൊന്ന് വാടി വരണം. ഇഞ്ചിയുടെയൊക്കെ പച്ച ചൊവയൊന്ന് മാറും വേണം. അത് കഴിഞ്ഞിട്ട് ഒരു 1/2 teaspoon മുതൽ ഒരു 1/2 teaspoon വരെ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വേറെ മസാലയൊന്നും ചേർക്കുന്നില്ല, മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യണേ, എന്നാലേ അത് പെട്ടെന്ന് വെന്ത് കിട്ടത്തുള്ളൂ. പിന്നെ വേറെ വെജിറ്റബിൾസൊക്കെ ചേർക്കാം, ഗ്രീൻ പീസൊക്കെ ചേർത്ത് കഴിഞ്ഞാലും നല്ലതാണ്. ഇതിനകത്ത് നമ്മൾ എടുത്തു വെച്ച മല്ലിയിലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ചില സമയത്ത് ഞാൻ ആദ്യം ഈ വെജിറ്റബിൾസ് വേവിച്ച് ഒരു പകുതി വേവ് ആയതിന് ശേഷമാണ് പിന്നെ സേമിയ ചേർക്കുന്നത്. ഉപ്പൊക്കെ ഇട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ട് പിന്നെ സേമിയ ചേർക്കും. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ മടി കാരണം എല്ലാം കൂടി ഒരുമിച്ച് തന്നെ ഇട്ട് കുക്ക് ചെയ്യാൻ പോകണം കേട്ടോ, പെട്ടെന്നാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ സേമിയയും കൂടി ചേർക്കുവാണ്. ഇത് റോസ്റ്റഡ് സേമിയയാണ് വാങ്ങിയത്. അപ്പോൾ വറുക്കാത്ത സേമിയയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ആദ്യം കുറച്ച് നെയ്യിലോ എണ്ണയിലോ ഒന്ന്
ഇതുപോലെ ബ്രൗൺ ആവുന്നതുവരെ വറുത്തിട്ട് വേണം ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും. അപ്പം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലൊരല്പം നെയ്യ് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ചില്ലേ, അതിൻ്റെ കൂടെ നെയ്യ് ചേർത്താലും മതി. ഞാൻ ജസ്റ്റ് ഒരു അര ടീസ്പൂൺ നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലിനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച വെള്ളം ഉണ്ടല്ലോ, അത് വേണം ഒഴിക്കാനായിട്ടേ. നല്ല ചൂടായ വെള്ളം, അപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പ് വെള്ളം ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു. ഇനി ഇത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. ഈ 3/4 കപ്പ് വെള്ളത്തിൽ ചിലപ്പോൾ സേമിയ നന്നായിട്ട് വെന്ത് കിട്ടത്തില്ല, പിന്നെ നമുക്ക് കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിക്കേണ്ടി വരും. പക്ഷേ ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ സേമിയ കുഴഞ്ഞു പോകും. അപ്പോൾ ഞാൻ എപ്പോഴും ഇതുപോലെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഒട്ടും കുഴയാതെ നമ്മൾ ന്യൂഡിൽസ് ഒക്കെ കഴിക്കുന്ന പോലെ തന്നെ കിട്ടും. അപ്പോൾ ഇത് ഞാനിനി അടച്ചു വെക്കുവാണ്. അപ്പോൾ ഈ സേമിയ നമ്മൾ ആദ്യം വെച്ചതുണ്ടല്ലോ, വെള്ളമൊക്കെ വറ്റി. പക്ഷെ കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട് കേട്ടോ, ചെറിയൊരു വേവ് ബാക്കിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി വേണ്ട, ജസ്റ്റ് ഒരു 1/4 കപ്പ് മാത്രമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ സേമിയയ്ക്ക് സേമിയയുടെ വേവ് നോക്കിയിട്ട് വേണം പിന്നെ നമ്മൾ ഓരോ തവണയും വെള്ളം ഒഴിക്കാനായിട്ട്. ഒരല്പം വെള്ളം ഒഴിച്ചു, ഉപ്പ് നോക്കിയപ്പോൾ ഒരു കുറച്ച് കുറവുണ്ടായിരുന്നു, അതും കൂടി ഇട്ടിട്ട് വീണ്ടും നമുക്കത് അടച്ചു വയ്ക്കാം. 2-3 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഇത് അടച്ചു വയ്ക്കാം, ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡിയായി. ചിലതിനകത്ത് മുട്ട ചിക്കിയതും കൂടി ചേർക്കാറുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒന്നോ രണ്ടോ മുട്ട ചിക്കിയതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ചിക്കൻ വേണമെങ്കിൽ ഇടാം, അങ്ങനെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. മോന് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവന് ലഞ്ചിനൊക്കെ ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചിക്കൻ വേവിച്ചതൊക്കെ ചേർത്തിട്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. ശരിക്കും ചിക്കൻ നൂഡിൽസ് ഒക്കെ കഴിക്കുന്ന പോലെ തന്നെയാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. രാവിലെ ഉണ്ടാക്കിയ പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാനില്ല കേട്ടോ. കാരണം ഇന്നലെ ഉണ്ടാക്കിയ കുറച്ച് ചിക്കനും കറികളും ഒക്കെ ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അപ്പോൾ ചോറ് മാത്രം വെച്ചാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് അധികം ജോലികളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്. അപ്പം ചോറും കുക്കറിൽ വെച്ചു. അപ്പം ഇന്നത്തെ എൻ്റെ എല്ലാ കിച്ചൺ ജോലികളും കഴിഞ്ഞു കേട്ടോ, ഇത്രയേ ഉള്ളൂ ഇന്ന്. ഇഞ്ചി വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നുണ്ട്, തൊണ്ടയ്ക്ക് നല്ലൊരു സുഖമാണ് കേട്ടോ ആ ഇഞ്ചിയുടെ ചെറിയൊരു എരിവൊക്കെ വരുമ്പോൾ. ഞാനിന്ന് കുറച്ച് മൈക്രോഗ്രീൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായിട്ട് മാറ്റി വെച്ചിരുന്നൊരു കാര്യമാണേ. പണ്ടൊരിക്കൽ ചെയ്ത് നോക്കിയിട്ടുണ്ട്, മണ്ണൊന്നുമില്ലാതെ ടിഷ്യൂ പേപ്പറിലാണ് ചെയ്ത് നോക്കിയത്. പക്ഷെ അത് ഫ്ലോപ്പ് ആയിപ്പോയി, അത് വളർന്നില്ല. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അതിങ്ങനെ വാടി അങ്ങ് പോയി. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ കുറേ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ടിഷ്യൂ പേപ്പർ വെച്ച് ഒരുപാട് പേര് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തിട്ട് എന്തോ ശരിയായില്ല. അപ്പം അന്ന് പിന്നെ അങ്ങ് മാറ്റി വെച്ചതാ. പിന്നെ ഇവിടെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പം അതുകൊണ്ട് പിന്നെ മൈക്രോഗ്രീൻസ് അതിനെക്കുറിച്ച് അങ്ങനെ ആലോചിച്ചില്ല. പക്ഷെ ഇപ്പോൾ ടൈസൺ വന്നു കഴിഞ്ഞപ്പം എല്ലാ ചെടികളെല്ലാം പോയി. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കയ്യിലൊരു പഴയ ട്രേ ഉണ്ടായിരുന്നു, അതിനകത്ത് ഇങ്ങനെ ഹോൾസ് ഇടുവാണേ, വെള്ളം പോകാനായിട്ട് ചെറിയ ഡ്രെയിനേജ് ഹോൾസ് ഇട്ട് കൊടുക്കുവാണ്. ഇത് ഇങ്ങനൊരു ട്രേ തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മൾ ഈ ഫുഡൊക്കെ വാങ്ങിക്കുമ്പോൾ ഹോട്ടലുകളിൽ നിന്നൊക്കെ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞ് ട്രേകളില്ലേ, അതിൽ ചെയ്താലും മതി. അപ്പോൾ ഇതുപോലെ ഹോൾസ് ഇട്ടു. അപ്പം ഞാനിന്ന് ചെറുപയറാണ് നടാൻ പോകുന്നത്. ഇന്നലെ രാത്രി തന്നെ ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ചെറുതായിട്ടിങ്ങനെ എന്താ പറയുക,
സ്പ്രൗട്ട്സ് ആയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇത് നമുക്ക് നടാം. ഈ ചെറുപയറിൻ്റെ മൈക്രോഗ്രീൻസ് ഭയങ്കര ടേസ്റ്റാന്ന് എന്നോട് ഒരാൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് തന്നെ നടാമെന്ന് വിചാരിച്ചത്. ആദ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ശരിയാവുകയാണെങ്കിൽ പിന്നെ ബാക്കിയൊക്കെ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ മണ്ണൊക്കെ എടുത്ത് റെഡിയായിരിപ്പുണ്ട്. നമുക്കിത് ആദ്യം ഈ ട്രേയിലോട്ട് ഇട്ട് കൊടുക്കാം. മണ്ണൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇവിടെ. നേരത്തെ തക്കാളിയും വെണ്ടയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഗ്രോ ബാഗുകളിലെല്ലാം നല്ല മണ്ണാണ്. ഇത് ചാണകപ്പൊടിയും നമ്മളിവിടെ വേസ്റ്റ് കമ്പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ അതെല്ലാം ഉള്ള നല്ല മണ്ണാണ്. ഇതിപ്പോൾ ഈ ട്രേ കുറച്ച് വലുതായതുകൊണ്ടാണ് ഞാൻ ഇത്രയും മണ്ണിടുന്നത് കേട്ടോ. ഞാൻ പല വീഡിയോസിലും കണ്ടത് നല്ല കുഞ്ഞ് ട്രേയിലൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ കുറച്ച് മണ്ണിൻ്റെ ആവശ്യമുള്ളൂ, ഒരുപാട് ഇങ്ങനെ ഡീപ്പായിട്ട് മണ്ണ് വേണ്ട. കാരണം നമ്മൾ ഒരുപാട് ദിവസമൊന്നും ഇത് നിർത്തത്തില്ലല്ലോ, രണ്ടോ മൂന്നോ ഇല വരുമ്പോൾ തന്നെ എടുക്കണം എന്നാണ്. ഈ ഇടയ്ക്ക് വനിതയിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു മൈക്രോഗ്രീൻസിനെ കുറിച്ച്. 2 മാസം മുന്നേ ഉള്ള ഒരു വനിതയിലായിരുന്നു തോന്നുന്നു. അതിനകത്ത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഗുണങ്ങളെയൊക്കെ കുറിച്ച്. ഭയങ്കര ഒത്തിരി ഗുണങ്ങളുള്ള ഒരു സാധനമാണ്. എന്ത് വേണമെങ്കിലും നമുക്ക് മൈക്രോഗ്രീൻസ് ആയിട്ട് വളർത്തിയെടുക്കാം. നമ്മൾ കിച്ചണിൽ ഉള്ള മിക്കവാറും എല്ലാ സാധനങ്ങളും ഇതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അത് ചെയ്ത് നോക്കാൻ തോന്നും, അത്രയും ഗുണമുണ്ട് അതിന്. ഇപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. കാരണം ഇത് വളർന്നു വരുന്ന സമയത്ത് ഇതിൻ്റെ തണ്ടിനധികം കട്ടി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ, അതായത് അവിടെ ഇവിടെയൊക്കെ പാകിക്കഴിഞ്ഞാൽ അതൊന്ന് ചാഞ്ഞല്ലെങ്കിൽ ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിറയെ അങ്ങ് തിങ്ങി നിൽക്കുവാണെങ്കിൽ ആ ഒരു സപ്പോർട്ട് കിട്ടും, അത് താഴെ പോകത്തില്ല എന്നാണേ. ഇനി അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണ്, ഒരുപാട് വേണ്ട, ജസ്റ്റ് അതൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ മാത്രം ഒരല്പം മണ്ണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ പറഞ്ഞിട്ട് ഇതും അവസാനം ഫ്ലോപ്പ് ആയി പോയാൽ എന്ത് ചെയ്യും അല്ലേ. ഞാൻ കൂടുതൽ ഇനിയൊന്നും പറയുന്നില്ല. വളരുവാണെങ്കിൽ, ഇത് വളർന്നു വരുവാണെങ്കിൽ നമുക്ക് വേറെ ഒക്കെ വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. ആ സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം കേട്ടോ. അപ്പൊ മണ്ണൊക്കെ ഇട്ടു. ഇതിനകത്ത് നന്നായിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുവാണ്. ഞാനിത് എൻ്റെ ബാൽക്കണിയിലാണ് വെക്കുന്നത്. അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലമാണ്. വെറുതെ കിച്ചണിൻ്റെ വിൻഡോയുടെ സൈഡിലൊക്കെ വെച്ചാൽ മതി. പക്ഷേ എൻ്റെ കിച്ചണിൽ അധികം അങ്ങനെ വെയിലടിക്കത്തില്ല, കുറച്ച് ഇരുണ്ടിട്ടാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ബാൽക്കണിയിൽ വെച്ചത്. അപ്പോൾ എന്തായാലും നമുക്കത് നോക്കാം. നിങ്ങൾ ആരെങ്കിലും മൈക്രോഗ്രീൻസ് ഒക്കെ വളർത്തുന്നുണ്ടെങ്കിൽ അതിനുള്ള ടിപ്സൊക്കെ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ ഞാൻ എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി പറയണേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ആദ്യം പറഞ്ഞ പോലെ എല്ലാവരും സേഫായിട്ടിരിക്കണം. ആവശ്യങ്ങൾക്ക് മാത്രം മാസ്കൊക്കെ ഇട്ട് കെയർഫുള്ളായിട്ട് പുറത്തു പോവാം. നമുക്കും നമ്മുടെ കുട്ടികൾക്കും എല്ലാം അതാണ് നല്ലത്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.